ഹായ് സുഹൃത്തുക്കളെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഹായ് ഡിയർ നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണാൻ നിങ്ങൾ സബ്സ്ക്രൈബും സപ്പോർട്ടും ചെയ്യാൻ മറന്നു പോകരുതേ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നിങ്ങൾ ഈ വീഡിയോയിൽ കൂടി കേൾക്കാൻ പോകുന്നത് ജീവിതത്തിൻ്റെ മനഃശാസ്ത്രം എന്നുള്ള ടോപ്പിക് ആണ് നമ്മൾ നമുക്ക് ചുറ്റും പല ആളുകളെയും കാണാറുണ്ട് അവർ ചിലപ്പോൾ സന്തോഷിക്കുന്നവരായിരിക്കും ചിലപ്പോൾ ദുഃഖിക്കുന്നവരായിരിക്കും പല പല സാഹചര്യങ്ങളിലൂടെയാണ് ഓരോ ജീവിതവും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന പല ജീവിതങ്ങളെയുമാണ് നമ്മൾ കാണുന്നത് നമ്മളതൊക്കെ വെച്ച് പലരെയും വിലയിരുത്താൻ സാധ്യതയുണ്ട് ചിലപ്പോൾ വിലയിരുത്താതിരിക്കാനും സാധ്യതയുണ്ട് ചിലരിൽ നമ്മൾ നന്മയുടെ അംശങ്ങൾ കാണാം ചിലരിൽ നമ്മൾ തിന്മയുടെ അംശങ്ങൾ കാണാം ചിലരെക്കുറിച്ച് നമ്മൾ എന്ത് പോക്കാണ് ഈ പോകുന്നത് ചിലരെക്കുറിച്ച് കുഴപ്പമില്ല എന്നൊക്കെ നമ്മൾ വിലയിരുത്തി പറയാറുമുണ്ട് പക്ഷേ ജീവിതത്തിൻ്റെ മനഃശാസ്ത്രപരമായി നോക്കുമ്പോൾ എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്കത് നോക്കാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വ്യക്തികളുടെയും അല്ലെങ്കിൽ ഓരോ കുടുംബങ്ങളുടെയും ജീവിതത്തിൻ്റെ അവസ്ഥകൾ നമ്മൾ അറിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം നമ്മൾ നോക്കുമ്പോൾ എല്ലാം കൊണ്ടും സമൃദ്ധമായിരിക്കാം ഒരു കുഴപ്പവും ഇല്ല എന്നൊക്കെ നമുക്ക് പുറമേ നിന്ന് മനസ്സിലാക്കാനും സാധിക്കും പക്ഷേ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവരുടെ ഉള്ളിൽ കത്തുന്ന തീ എന്താണെന്ന് നമ്മൾ അറിയുന്നില്ല അവരുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ അറിയുന്നില്ല അതാണ് യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യമായി സംഭവിക്കുന്നത് നമ്മൾ നോക്കുമ്പോൾ എല്ലാം ഐശ്വര്യമായി പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു കുഴപ്പമില്ല എന്നൊക്കെ തോന്നും പക്ഷേ കുഴപ്പമില്ലാത്തതായി ഭൂമിയിൽ ആരുമില്ല ഒന്നുമില്ല എന്നുള്ള വസ്തു നമ്മൾ മറന്നുപോകരുത് നമ്മളിപ്പോൾ അടിച്ച് പൊളിച്ച് സന്തോഷിക്കുകയായിരിക്കും നമ്മൾ എന്തിക്കുമോ നമുക്കൊരു കുഴപ്പം വരത്തില്ല ഇങ്ങനെയൊക്കെ ദൈവം സഹായിച്ചു അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ നമ്മൾ പറയും ചിലത് അങ്ങനെ പറഞ്ഞ് നടപ്പുണ്ട് പക്ഷേ ഇതിനൊക്കെ എന്താണ് അടിസ്ഥാനമുള്ളത് അസ്തിത്വം ഉള്ളതെന്ന് നമ്മൾ പറയുമ്പോൾ ചിന്തിക്കേണ്ട ആവശ്യമാണ് നമ്മളിപ്പോൾ അടിച്ചുപൊളിച്ച് സന്തോഷം നടക്കുകയാണ് മറ്റുള്ളവർ നോക്കുമ്പോൾ അവിടെ ദുഃഖിച്ചും കരഞ്ഞും ഇരിക്കുകയാണ് നമുക്കതൊന്നും ചിന്തിക്കേണ്ട ആവശ്യവുമില്ല നമ്മുടെ സന്തോഷത്തിലാണ് നമ്മളിരിക്കുന്നത് പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കണം ജീവിതത്തിൻ്റെ മനഃശാസ്ത്രം ഇതാണ് മാറ്റം എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ സന്തോഷിച്ച് ഇരിക്കുന്ന സമയത്ത് മറ്റുള്ളവർ കരഞ്ഞുകൊണ്ടിരിക്കുന്നു കുറച്ച് കഴിയുമ്പോൾ അവർക്കും സന്തോഷിക്കാനുള്ള അവസരം കൊടുക്കണ്ടേ ദുഃഖിക്കുന്നവരെ കുറച്ച് സന്തോഷത്തിന് വഴിക്കൊക്കെ കൊടുത്തിട്ട് ഇവിടെ സന്തോഷിച്ചുകൊണ്ടിരുന്ന ആ മറ്റുള്ളവരുടെ ഇടയിലേക്ക് ആ ദുഃഖങ്ങൾ കയറി അങ്ങോട്ട് വരും അതാണ് ജീവിതത്തിൻ്റെ ഒരു യാഥാർത്ഥ്യമായ സംഭവം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ജീവിതത്തിൻ്റെ അർത്ഥം എന്താണെന്ന് നമ്മൾ സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ മറ്റുള്ളവർ കരയുകയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അത് തിരിഞ്ഞ് നമ്മളിലേക്ക് വരും അവർ കുറച്ച് സന്തോഷിക്കട്ടെ എന്ന് വിചാരിക്കും നമ്മളിലേക്ക് ആ ദുഃഖങ്ങൾ കയറി വന്ന് നമ്മൾ സന്തോഷത്തെ എടുത്തി കളയും അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഒരു മിതമായ അവസ്ഥയായി ജീവിക്കേണ്ട ആവശ്യമാണ് സന്തോഷവും ദുഃഖവും എല്ലാം ഇടകലാർത്ത രീതിയിലുള്ള ഒരു ജീവിതം ഒന്നിലും അമിതമായി സന്തോഷിക്കരുത് ദുഃഖം വരുമ്പോൾ അമിതമായി ദുഃഖിക്കേണ്ട സന്തോഷം വരുമ്പോൾ അമിതമായി സന്തോഷിക്കേണ്ട എല്ലാം സമ്മിശ്രമായി പോകുന്ന ഒരു ജീവിതമാണ് ഏറ്റവും നല്ലത് അങ്ങനെ ഒരുപാട് അവസ്ഥകളിലൂടെ ജീവിതം കടന്നു പോകുന്നത് ഇതാണ് മനഃശാസ്ത്രപരമായ ജീവിതത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് ഇനി ഇത് സത്യമാണോ എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ച് നോക്കുക ഇതൊക്കെ നിങ്ങൾക്ക് ചിന്തിക്കാനായി ഞാൻ വിട്ടു തന്നിരിക്കുകയാണ് അതുകൊണ്ട് ജീവിതത്തിൽ ആരെയും ഒരിക്കലും വിടില്ല എന്നുള്ളതാണ് ഒരു വലിയ സത്യം നമ്മൾ നമുക്ക് യോഗ്യമായ രീതിയിൽ എല്ലാവരെയും പരിഗണിച്ച് സ്നേഹിച്ച് ജീവിക്കാനായി ശ്രമിക്കും അതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല ഒരു കാര്യം ഇനി ചില ആളുകൾ പറയും എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു ഇപ്പോൾ ഞാൻ ഒന്ന് സ്വസ്ഥമായിരിക്കുകയാണ് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല അത്യാവശ്യം സാമ്പത്തികമെല്ലാം ഉണ്ട് മക്കൾക്കെല്ലാം നല്ല ജോലിയുണ്ട് മക്കളൊക്കെ നല്ല ഉയരുന്ന നിലയിലാണ് ഇപ്പം വലിയ കുഴപ്പങ്ങളൊന്നുമില്ല അത്യാവശ്യം എല്ലാ സംഭവങ്ങളും വീട് സൗകര്യങ്ങൾ സ്ഥലം എല്ലാം ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് വീമ്പളക്കി നടക്കും പക്ഷേ അവന് അനുയോജ്യമായ രീതിയിൽ അവനെ പിടിക്കുവാൻ ദുഃഖത്തിനറിയാം എന്നുള്ളതാണ് വേറെ സത്യം ഏതവനാണോ എന്താണോ പറയുന്നത് അവനെ അതിനനുയോജ്യമായ രീതിയിൽ എല്ലാത്തിനെയും പിടിച്ചു വളയ്ക്കുവാൻ കഴിവ് പ്രകൃതിക്കുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറന്നുപോകരുത് ഇരിക്കലും ജീവിതത്തിൽ ആരെന്തു പറഞ്ഞാലും അതൊന്നും ഒരിക്കലും നിലനിൽക്കുന്ന ഒന്നല്ല ഞാൻ പറയുകയാണ് എനിക്കിപ്പോൾ എല്ലാം ഉണ്ടെന്ന് പറഞ്ഞാൽ അത് വെറുതെ ഒരു പറച്ചിൽ മാത്രമാണ് അത് ഉണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കാൻ ഞാനല്ല മറ്റ് പല ജീവിതത്തിൻ്റെ അവസ്ഥകളുമാണ് അത് ചിലപ്പോൾ മാറി മറിയാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒന്നും നമ്മളൊന്നും ഉറപ്പിച്ച് പറയാതിരിക്കുക മറ്റുള്ളവരെ താത്തി കെട്ടാതിരിക്കുക മറ്റുള്ളവരുടെ ദുഃഖത്തിൻ്റെ അവസ്ഥകൾ കണ്ട് ചിരിക്കാതിരിക്കുക മറ്റുള്ളവരുടെ പരിഹാസത്തിൻ്റെ അവസ്ഥകൾ കണ്ട് അവരെ പരിഹസിക്കാതിരിക്കുക കാരണം നമുക്കും അത് സംഭവിക്കാൻ ഇടയുണ്ട് എന്നുള്ള ആ ബോധ്യം ആ ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം ഇങ്ങനെയുള്ളവരിയാണ് ദൈവം എപ്പോഴും കടച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ളവരെയാണ് ദൈവം എപ്പോഴും സഹായിക്കുന്നത് അതുകൊണ്ട് ഒരിക്കലും ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഒരാളെയും ഒരേ രീതിയിൽ തുടരാൻ ഒരിക്കലും ഈ പ്രകൃതി സമ്മതിക്കത്തില്ല കാരണം എല്ലാവരും നന്മയും തിന്മയും അനുഭവിക്കണം എല്ലാവരും എല്ലാം അറിയണം എന്നുള്ള ഒരാശയം മൊത്തത്തിൽ തന്നെ ഉണ്ട് നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൻ്റെ ഓരോ അവസ്ഥകളിലും അതുകൊണ്ട് ഒന്നും സ്ഥിരമായി നിലനിൽക്കത്തില്ല സന്തോഷം മാറും ദുഃഖം മാറും എല്ലാം മാറും അറിഞ്ഞുകൊണ്ടിരിക്കും ഇത് നമ്മൾ മനസ്സിലാക്കി ജീവിക്കാനായി ശ്രമിക്കുക അതുകൊണ്ട് ഒന്നിലും അമിതമായി സന്തോഷിക്കുകയോ ദുഃഖുകയോ ഒന്നും ചെയ്യരുത് കാരണം ആരെയും വിടില്ല ഒന്നിലും എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് എല്ലാവരോടും സമഭാവം ഉണ്ടായിരിക്കാൻ ശ്രമിക്കുക എല്ലാവരെയും സ്നേഹിക്കാൻ ശ്രമിക്കുക എല്ലാവരെയും കരുതാൻ ശ്രമിക്കുക അങ്ങനെയുള്ള നല്ല ഒരു ജീവിതമാണ് ഏറ്റവും നല്ലത് സ്നേഹത്തിലും സഹനത്തിലും കരുതലിലും എല്ലാം ഉള്ള നല്ല ഒരു ജീവിതം അങ്ങനെ നല്ല ഒരു ജീവിതം നയിക്കാൻ നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്നുള്ള ഒരു ചിന്തയാണ് ഞാൻ നിങ്ങൾക്ക് തരുവാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ നിങ്ങളുടെ ജീവിതം ധന്യമായി തീരട്ടെ ഈ വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് പുതിയ ഒരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ബൈ